മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എല്ലാ ആഴ്ചകളിലും നാം പ്രാർത്ഥനയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കരുതാത്തത് എന്നൊക്കെ നമ്മൾ ശ്രവിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് വചനത്തിന്റെ തിരുമുമ്പാകെ ഇരിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ സഹോദരിമാരുടെ മുമ്പിൽ വചനവുമായിട്ട് നിൽപ്പാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചു കൊള്ളുന്നു. ഇന്ന് നാം ചില കാര്യങ്ങള് ദൈവംപാകം ഇരുന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് നടത്തുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഒന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആദ്യം തന്നെ ആരുടെ മുമ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നത്? നാം കൂടി വരുമ്പോഴൊക്കെ നാം ഒരു ഏറ്റവും കൂടുതൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നാം ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. യോഹന്നാൻ എഴുതിയ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നും 1 അതിൻ്റെ 8-17 വാക്യങ്ങളെ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതിൻ്റെ 17 വാക്യം അവന്റെ കാൽക്കൽ വീണു, അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അപ്പോൾ നാം ആരുടെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അൽഫയും ഒമേഗയുമായിട്ടുള്ള ദൈവത്തിന് മുമ്പിൽ, അതായത് ആദ്യനും അന്ത്യനുമായിട്ടുള്ള ദൈവത്തിന്റെ തിരുമുമ്പാകെയാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ മഹത്വമുള്ള മഹാരാജാവായ തേജസ് ധരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പത്മോസിൽ യോഹന്നാൻ അപ്പസ്തോലൻ ഏകനായിരുന്നപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ആ കാര്യം നാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണല്ലോ. അത്ര മഹത്വവാനായ ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ കണ്ട ദൈവം, പുതിയ നിയമത്തിൽ പൗലോസ് കണ്ട ദൈവം, പൗലോസ് കണ്ട സൂര്യനേക്കാൾ വലിയ വെളിച്ചം കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു മഹത്വം. അതുപോലെ യോഹന്നാൻ അപ്പസ്തോലൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ യോഹന്നാൻ അപ്പസ്തോലൻ കണ്ട മഹത്വാനായ ദൈവം, ആ ദൈവത്തിന്റെ തിരുമുമ്പാകെയാണ് നാം ഇരിക്കുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ വേണം നാം ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത്. പുറപ്പാട് പുസ്തകം 24:9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോശയെ കൂടാതെ 70 മൂപ്പന്മാർ, ഇസ്രായേൽ മൂപ്പന്മാരും ദൈവത്തെ കണ്ടു. എന്നാല് ആ കണ്ട സമയത്ത് തൃക്കയ്യാൽ അവർക്കൊന്നും ഭവിച്ചില്ല എന്ന് വായിക്കുന്നു. കാരണം ഇത്ര മഹത്വവാനായ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അത്ര വലിയവനായ ദൈവമാണ്, അത്ര മഹത്വമുള്ള തേജസ് ഉള്ള വിശുദ്ധനായ ദൈവമാണ് നാം അടുത്തു വരുന്ന ദൈവം. എന്നാല് ഇന്ന് നമുക്ക് അതിധൈര്യമായിട്ട് കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരുവാനുള്ള യോഗ്യത ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നിരുന്നാലും നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ അവകാശം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഭയത്തോടെയും ബഹുമാനത്തോടെയും അതുപോലെ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടും കടന്നു വരുന്നവരായിട്ട് ഇരിക്കുക. ഇനി ഇത്ര വലിയവനായ ദൈവം, ഇത്ര മഹത്വാനായ, ഇത്ര വിശുദ്ധിയിൽ വസിക്കുന്ന ഈ ദൈവം ഏഴുകളായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചിലപ്പോഴെങ്കിലും നാം ഞാൻ അടക്കം ഓർക്കുന്നവരാണല്ലോ. നമുക്കൊന്ന് നോക്കാം, ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഉറപ്പായിട്ടും പറയുന്നു, ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കാരണം പഴയ നിയമം മുതൽ നാം പരിശോധിച്ചു വന്നാൽ നമുക്ക് കാണാം, 18:25-23 വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. അബ്രഹാം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അബ്രഹാം പ്രാർത്ഥിക്കുന്നതാണ് വചനത്തിലെ, ബൈബിളിലെ ഏറ്റവും ആദ്യമായിട്ട് നാം കാണുന്ന പ്രാർത്ഥന. അത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്?
തന്റെ സഹോദരൻ പുത്രനായ ലോത്തിനെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. കാരണം സോദോം ഗോമറ എന്ന പട്ടണത്തിലെ പാപം നിമിത്തം ആ പട്ടണം വലിയവനായ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്റെ സഹോദര മകനായ ലോത്ത് അവിടെ ഉണ്ടല്ലോ എന്നോർത്ത് കർത്താവിനോട് അവന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിനോട് സംസാരിക്കുന്ന അബ്രഹാം, അവിടെ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം ആരെന്നും താൻ ആരെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് കർത്താവിനോട് അബ്രഹാം അപേക്ഷിക്കുന്നത്. 10 പേര് 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവിടെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്റെ മനസ്സിൽ ലോത്തിന്റെ മുഖമാണ് ഉണ്ടായിരുന്നത്, തന്റെ സഹോദരൻ നശിച്ചു പോകുമോ. എന്നാൽ നമുക്ക് കാണാം ലോത്ത് എന്ന് പറയുമ്പോൾ വലഞ്ഞു പോയ നീതിമാനാണ്, നീതിമാനല്ല വലഞ്ഞു പോയ നീതിമാനാണ്. എന്നാൽ അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനോട് ദൈവം കൃപ കാണിക്കുന്നതായിട്ട് നാം കാണുന്നു. അതിന് ലോത്ത് യോഗ്യനല്ല, പക്ഷേ അവിടെ എന്താണ് അബ്രഹാം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥന ദൈവം ശ്രവിച്ചുകൊണ്ട് ഈ ലോത്തിന്റെ കൈ പിടിച്ച് ആ ഒരു അപകടത്തിൽ നിന്ന് ആ ഒരു ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ തക്കവണ്ണം ലോത്തിനോട് ദൈവം കൃപ കാണിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 25:33 തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിനെ കാണുന്നു. അതായത് തന്റെ ഭാര്യ മച്ചിയായിരുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ഇസഹാക്കിനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദൈവം ഇസഹാക്കിന്റെ പ്രാർത്ഥന കേട്ടു, അവർക്ക് തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന് നാം കാണുന്നുണ്ട്. ഇനി 32:11 വരുമ്പോൾ യാക്കോബ് അവിടെ ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് തന്റെ സഹോദരനായ ഏശാവ് തങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് യാക്കോബ് ദൈവം മുമ്പാകെ പ്രാർത്ഥന കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു, ഏശാവ് തന്നെ നശിപ്പിക്കാതെ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവരെ ഒന്നാകുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ യാക്കോബിന്റെ പ്രാർത്ഥനയും കേട്ട ഒരു ദൈവത്തെ കാണുന്നു. നാം ഇവിടെ നോക്കി വരുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തലമുറ തലമുറയായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഒരിടത്തും തന്റെ മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നില്ല, അവിടെ ഉത്തരം നൽകാതിരിക്കുന്നില്ല, ആ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ മഹത്വാനായ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പിന്നീട് നാം വചനത്തിൽ പരിശോധിക്കുമ്പോൾ കാണാം യഹോവയോട് നിലവിളിച്ച് എല്ലാവർക്കും മറുപടിയും പ്രതിവിധിയും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട്. മോശെ, യോശുവ, ഹന്ന, എസ്തേർ, എസ്ര, നെഹമ്യാവ്, ഇങ്ങനെ അനേകം പേര്, മറ്റനേക ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. യെശയ്യാവ് 29:12 നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്യുന്ന ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുമെന്ന് വാക്തത്വം തന്നിരിക്കുന്ന ദൈവം, വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം എന്ന് നമുക്കറിയാം. ഇവിടെ ദൈവം പറയുന്നു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, ഉറപ്പാണ്. യിരെമ്യാവ് 33:3 വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് നാം കാണുന്നത്. നാം വിളിച്ചപേക്ഷിക്കാൻ മാത്രം വേണ്ടു നമുക്ക് ഉത്തരമരുളുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് വചനത്തിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ തന്നോട് അപേക്ഷ കഴിച്ച ആരെയും, ഒരാളെ പോലും നമ്മുടെ കർത്താവ് ഉപേക്ഷിച്ച് കളയുന്നില്ല. അവിടെയൊക്കെയും അവരെന്ത് ആവശ്യത്തിനാണോ അപേക്ഷിച്ചത് ആ കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത് അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 പത്രോസ് 3:12 നാം ഇങ്ങനെ കാണുന്നു, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിലവിളിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നിരിക്കുന്ന ചെവി, അതായത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് ശ്രദ്ധാലുവായിട്ട് ഇരിക്കുന്നു. ആ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ചായച്ചിരിക്കുന്നു, പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കാനായിട്ട് ചായച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പുതിയ നിയമത്തില് പത്രോസിന്റെ ലേഖനത്തില് നമ്മൾ വായിക്കുന്നത്. ഇനി 1 യോഹന്നാൻ 5:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്നു. ഇനി സങ്കീർത്തനം 66:19 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം കേട്ടിരിക്കുന്നു, പ്രാർത്ഥനാ ശബ്ദം ശ്രവിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന വലിയവനായ ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെവി ചായച്ചിരിക്കുന്ന ദൈവം, നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്ന വലിയവനായ ദൈവം. ഇനി യോഹന്നാൻ 16:24 നോക്കിയാൽ ഇങ്ങനെ കാണാം, അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്ന പോലെ നമുക്ക് തരുന്ന വലിയവനായ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായർ 10:23 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദത്തിനായിട്ട് ചെവി ചായച്ചിരിക്കുന്ന ദൈവമാണ്, നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും തരുമെന്ന് അരുളി ചെയ്ത വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പാകെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യും. അതിന് മാറ്റമില്ല. എന്നാൽ നാം ഒരു അപേക്ഷ ദൈവം മുമ്പാകെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ, ചില നിബന്ധനകൾ കർത്താവ് നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് യോഹന്നാൻ 15:14 നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അപ്പോൾ ആദ്യം നാം കർത്താവിൻ്റെ സ്നേഹിതനാകണം, അതായത് നാം കർത്താവിൻ്റെ ഫ്രണ്ട് ആകണം. യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് ഐ കമാൻഡ് ദെൻ ദ ഫാദർ വിൽ ഗിവ് യു വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം. അതായത് നാം കർത്താവിൻ്റെ ഫ്രണ്ട്സ് ആയാല് കൂട്ടുകാര് അല്ലെങ്കിൽ സ്നേഹിതന്മാരായി കഴിയുമ്പോൾ, കുറച്ച് താഴെയായിട്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ആകുകയാണെങ്കിൽ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ ഈ സ്നേഹിതന്മാർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ദൈവദാസൻ ഇപ്രകാരം പ്രസംഗിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവര് തമ്മില് ചങ്ങാതിമാരായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത് എപ്പോഴും ഒരു ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നാൽ ഒരേ സ്വഭാവമുള്ളവര് ചങ്ങാതിമാരായിട്ടിരിക്കുമ്പോൾ അവർ ആ സ്നേഹത്തിൽ അങ്ങ് മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകുന്നു. അതായത് ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ എൻ്റെ സ്നേഹിതനാകുക. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹിതന്മാരാകാനുള്ള യോഗ്യതയുണ്ട്. ഒരു നല്ല ചങ്ങാതിയായിട്ട്, നല്ലൊരു വഴികാട്ടിയായ സുഹൃത്തായിട്ട് നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. അപ്പോ നമുക്ക് കർത്താവിനോട് സ്നേഹിതന്മാരാകാൻ കഴിയും. ഈ സ്നേഹിതന്മാരാകുമ്പോൾ തന്നെ നമ്മള് ആ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകും. കാരണം അത് ആ കൽപ്പനകളെ, ആ സ്നേഹത്തിന്റെ മുമ്പില് കൽപ്പനകളെ അനുസരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇഷ്ടമുണ്ടാകും. ആ കൽപ്പനകൾക്ക് നമ്മൾ വിധേയത്വം ഉള്ളവരായിട്ട് കർത്താവിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരായിട്ട് തീരും. അങ്ങനെ ആദ്യം തന്നെ കർത്താവിന്റെ സ്നേഹിതന്മാരായി കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിന്റെ ഭാവം തന്നെ നമ്മളില് ഉണ്ടാകുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി 15:7 വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നാം കർത്താവിൽ വസിക്കണം, അതുപോലെ വചനം നമ്മുടെ ഉള്ളിലും വസിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളുടെ അപേക്ഷ കേൾക്കും. അർത്ഥാൽ വചനം പാലിക്കുകയും അനുസരിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുമെന്നാണ് നാം ഇവിടെ കാണുന്നത്. നാം കർത്താവിൽ വസിക്കണം, അതുപോലെ വചനം നമ്മുടെ ഉള്ളിലും വസിക്കണം. ഇനി 21:22 നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത്, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് അപേക്ഷിച്ചാലും എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? വിശ്വാസമുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് വിശ്വാസം വേണം. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. അങ്ങനെ നമ്മൾ എന്ത് യാചിച്ചാലും എനിക്ക് ലഭിച്ചു എന്ന് എന്ത് പറഞ്ഞ് എന്ത് യാചിച്ചാലും കർത്താവ് നമുക്ക് തരും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. സകലത്തിലും മാതൃകയായിരിക്കുന്ന
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമുക്ക് മാതൃക വെച്ചു പോയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ നാൽപ്പത്തിയൊന്നാം വാക്യം ഒന്ന് നോക്കാം. യേശു മേലോട്ട് നോക്കി, പിതാവെ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇവിടെ നമുക്ക് സാഹചര്യം അറിയാം, ലാസറിനെ ഉയർപ്പിക്കാൻ പോയിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ലാസറിനെ വെച്ചിരിക്കുന്ന ഗുഹയുടെ മുമ്പിൽ നിന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലാസർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, പിതാവെ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവിനറിയാം വലിയവനായ ദൈവം തന്റെ അപേക്ഷ കേൾക്കുമെന്നും ലാസർ പുറത്ത് വരുമെന്നും ആ ഉള്ള ഉറച്ച നിശ്ചയം കർത്താവിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്ന എന്താണ്, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും. കർത്താവെ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇനി നാലാമതായിട്ട് നമുക്ക് നോക്കാം, സങ്കീർത്തനം 66:18 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ യഹോവ കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഹൃദയത്തെ ശുദ്ധീകരിച്ച് വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. നമ്മൾ മനുഷ്യരാണ്, കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ഭാഗത്ത് വരും എന്ന് കരുതിക്കൊണ്ട് ആ അകൃത്യവും ആ കുറ്റങ്ങളും കുറവുകളുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് അവകാശമില്ല. പകരം ആ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. കാരണം ഹൃദയത്തിന്റെ അവസ്ഥയും ഹൃദയത്തിന്റെ എല്ലാ ഹൃദയത്തിൽ എന്തൊക്കെ നാം കരുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികള് ഒക്കെ അറിയുന്ന ഒരു ദൈവത്തിന്റെ തിരുമുമ്പാകെയാണ് നാം ഇരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം. കാരണം അത് മറച്ചു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം കർത്താവിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമാണെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ അറിയത്തില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നാം അത് കർത്താവിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന യഹോവ കേൾക്കും. അല്ലാത്ത പ്രാർത്ഥന യഹോവ കേൾക്കുകയില്ല. അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തത് യോഹന്നാൻ 14:14, 15:16 എന്നീ വാക്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ. അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ. നാം പ്രാർത്ഥന കഴിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേണം പിതാവായ ദൈവത്തിന്റെ തിരുമുമ്പാകെ നമ്മുടെ പ്രാർത്ഥനയെ കഴിക്കുവാനായിട്ട്. അതായത് മധ്യസ്ഥൻ, നമുക്കൊരു മധ്യസ്ഥനെ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. വേറൊരു മധ്യസ്ഥൻ നമുക്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേണം നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം ദൈവത്തിരുമുമ്പാകെ കൊടുക്കുവാനായിട്ട്. ഇനി ഈ 5 കാര്യങ്ങൾ കൂടാതെ മറ്റനേക കാര്യങ്ങളുണ്ടെങ്കിലും ഈ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് കർത്താവിന്റെ മുമ്പിൽ ഇനി ഇരിക്കുമ്പോഴും ഈ കാര്യങ്ങളെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിലവിളിക്കായിട്ട് കാതോർത്തിരിക്കുന്ന, ശ്രദ്ധ വെച്ചിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി തരുന്ന ദൈവം മുമ്പാകെ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് തന്റെ വാക്തത്വ വചനങ്ങളെ മുറുകെ പിടിച്ച് കർത്താവിന്റെ നല്ല സ്നേഹിതന്മാരായി ദൈവത്തിനു മുമ്പാകെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.